സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ തൃശൂർ എം പി സുരേഷ് ഗോപിക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനൊപ്പം പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചതിനു പിന്നാലെ തൃശൂർ എം പി സുരേഷ് ഗോപിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനൊപ്പം പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സുരേഷ് ഗോപിയെ നേരിൽ കണ്ടാണ് ചുമതല നൽകിയത്. ഇതോടെ സുരേഷ് ഗോപിക്ക് തിരക്ക് കൂടും. നേരത്തെ കേന്ദ്രമന്ത്രി പദവിയിലിരിക്കെ സിനിമാഭിനയം വേണ്ടെന്ന് BJP നേതാക്കൾ സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഉപരിയായി പണം സമ്പാദിക്കുന്ന മറ്റു മാർഗങ്ങൾ പാടില്ലെന്ന മന്ത്രിമാരുടെ പെരുമാറച്ചട്ടവും സുരേഷ് ഗോപിക്ക് മുന്നിലുണ്ട്. നേരത്തെ സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിക്കെതിരെ അതൃപ്തി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിലും സുരേഷ് ഗോപി പരിധിവിട്ടെന്ന വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ വഖഫ് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിനിമാ സെറ്റുകളിൽ ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി ഓഫീസ് പ്രവർത്തിച്ചുകൊള്ളാമെന്ന ഉപാധി അമിത്ഷായും അംഗീകരിച്ചില്ല. മുഴുവൻ സ്റ്റാഫുകളെ ഇനിയും നിയോഗിക്കാത്തതും വീഴ്ചയായാണ് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. അനുമതിയില്ലാത്തതിനാൽ ഏറ്റെടുത്ത സിനിമകൾ ഉടൻ പൂർത്തിയാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല. ഒറ്റക്കൊമ്പൻ സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതയായ താടിയും മീശയും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒഴിവാക്കിയതും അനുമതിയിൽ കുരുങ്ങിയതാണ്. ഇതിനിടെ ഊഹാപോഹങ്ങൾക്ക് അർത്ഥമില്ലെന്ന് താരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.